ക്ലാസ്സിലെ ഒൻപതാം ക്ലാസ്സിലെ പാരലൽ ലൈൻസിന്റെ കുറച്ച് കണക്കുകൾ ചെയ്യുന്നവരെ അല്ലെങ്കിൽ പാരലൽ ലൈൻസിന്റെ കുറച്ച് ഭാഗം പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതും അതിന്റെ കുറച്ച് കണക്കുകൾ തന്നിരുന്നു, അത് നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ അതേ ലൈനുകളെ തന്നെ റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ കട്ട് ചെയ്യാം. ഡ്രോ എ ലൈൻ 5.5 സെന്റിമീറ്റേഴ്സിലോ ഡ്രോ എ ലൈൻ 5.5 സെന്റിമീറ്റേഴ്സിലോ ആൻഡ് കട്ട് ഇറ്റ് ഇൻ ടു ദ റേഷ്യോ 2:3. ഇങ്ങനെ പറയുക, 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനെ 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. ഇതുവരെ നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ മതിയായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇവിടെ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഇതാ നോക്കിക്കോ, നമുക്ക് 5.5 സെന്റിമീറ്റർ നീളമുള്ള വരയാണ് വേണ്ടത്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യാ, 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു വെക്കാം. പിന്നെ ചെയ്യേണ്ടത് റേഷ്യോയിലാണ്, 2:3 എന്ന റേഷ്യോയിലാണ്. അപ്പൊ എന്ത് ചെയ്യാം, ടോട്ടൽ റേഷ്യോ കണ്ടുപിടിക്കുക. ഇതിന്റെ ടോട്ടൽ റേഷ്യോ എന്തായിരിക്കും, 2+3 5 ആയിരിക്കും അല്ലെ. 2:3 എന്ന റേഷ്യോ ആക്കണമെങ്കിൽ 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ആകോട്ടെ 5 എടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 5 സെന്റിമീറ്റർ വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ വരയ്ക്കുക, ഫുള്ള് 5 സെന്റിമീറ്റർ വരയ്ക്കുക. ഇനി നമുക്ക് ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യേണ്ടത്, 2:3. അപ്പൊ ഇതിനെ ആ രീതിയിൽ ഡിവൈഡ് ചെയ്യുക, 2 സെന്റിമീറ്റർ ഇവിടെ എത്ര, 3 സെന്റിമീറ്റർ. അങ്ങനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് വേണ്ട റേഷ്യോ എന്താണോ അത് ആഡ് ചെയ്യുക, 5 സെന്റിമീറ്റർ ആ നീളത്തിലൊരു ലൈൻ വരയ്ക്കുക. നമുക്ക് വേണ്ട റേഷ്യോയിൽ അതിനെ ഡിവൈഡ് ചെയ്യുക, 2:3 തമ്മിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇനി പഴയതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് പാരലൽ വരയ്ക്കുക, ജോയിൻ ചെയ്യുക. ഇതാ 5.5 സെന്റിമീറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടില്ലയോ റേഷ്യോയിൽ. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, ഒരു ലൈനെ ഡിവൈഡ് ചെയ്യുന്നത്. റേഷ്യോ ഉപയോഗിച്ച് ഒരു ലൈനെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടെ നോക്കാം, വേറൊരു ലൈൻ. ഡ്രോ എ ലൈൻ 7 സെന്റിമീറ്റേഴ്സ് ലോങ്, സോറി, ഡ്രോ എ ലൈൻ 10.5 സെന്റിമീറ്റർ ലോങ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 2:3:5. ഈ റേഷ്യോ ഡിവൈഡ് ചെയ്യണം, 2:3:5. നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ 10.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. റേഷ്യോ 2:3:5. അപ്പൊ 2+3+5 എത്രയാണ്, 10 എന്ന് കിട്ടി. 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ 2-3-5 എന്നുള്ള രീതിയിൽ ആദ്യത്തെ 2 സെന്റിമീറ്റർ, അവിടെ നിന്നും 3 സെന്റിമീറ്റർ. അപ്പൊ മൊത്തത്തിൽ എത്ര, ഇത് 5 ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തത് 5 സെന്റിമീറ്റർ നീളത്തിൽ വരണം വരയ്ക്കുക ആണല്ലോ. എന്നിട്ട് തമ്മിൽ ജോയിൻ ചെയ്യുക, പാരലൽ ലൈൻ വരയ്ക്കുക, ജോയിൻ ചെയ്യുക. കിട്ടിയല്ലോ, 10.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരി, ഒരു ലൈനെ നമ്മൾ എന്ത് ചെയ്തു, 3 ആയിട്ട് 2:3:5 എന്ന റേഷ്യോയിൽ വരച്ചു. ഓക്കെ ആണല്ലോ ഇത് ലൈൻ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, റേഷ്യോ ഉപയോഗിച്ച്, അതായത് ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോകും. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ, നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ പോവാം. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ്, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആൻഡ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഈസ് ഈക്വൽ ടു 5:3. അതായത് 15 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിളും വരയ്ക്കണം, അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്, 5:3 ആണ്. ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് അവർ തന്നിരിക്കുന്ന സാധനം പെരിമീറ്റർ ആണ് അല്ലെ. പെരിമീറ്റർ എത്രയാണ്, 15 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2×L+B ആണ്, അതാണ് 15. അപ്പൊ നമുക്ക് L+B ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി ആവും, 15/2 എത്രയാണ്, 7.5 അല്ലെ. 7.5 സെന്റിമീറ്റർ ആണ് ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് പെരിമീറ്ററും കിട്ടി, ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടുമ്പോഴും കിട്ടി ആണല്ലോ. 7.5 അതായത് പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കണം, ഇനി നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. പെരിമീറ്റർ തരുന്നതിന്റെ പകുതി ആയിരിക്കും ലെങ്തും ബ്രെഡ്ത്തോട് ആഡ് ചെയ്തത്. അപ്പൊ നമുക്ക് 15 കിട്ടി, അതിന്റെ പകുതി 7.5 എടുത്തു. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ 7.5 വെച്ചിട്ടാണ് നമുക്ക് വേണ്ടുന്ന റേഷ്യോ എന്താണ്, 5:3 ആണ്. അപ്പൊ അവിടുത്തെ ടോട്ടൽ എത്രയാണ്, 8 ആണ്. ഇതാ നോക്കി, നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കൂട്ടുമ്പോൾ 7.5 ആയി. ഇനി നമുക്ക് ഈ റേഷ്യോയിൽ 5:3 എന്ന റേഷ്യോയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കണം. നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ 7.5 സെന്റിമീറ്റർ ആണ് ലെങ്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യുമ്പോൾ ആ കിട്ടുന്നത് എന്താണോ അത് നമ്മൾ ഒന്ന് വരയ്ക്കുക. എന്ത് ചെയ്യാ, 7.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക.
എന്നിട്ട് അതിനെ നമ്മൾ ഈ റേഷ്യോ ഉപയോഗിച്ച് 5:3 ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് എത്ര വരയ്ക്കും? 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. പിന്നെ എന്ത് ചെയ്യാ? ജോയിൻ ചെയ്യുക. അതിനു മുമ്പ് ഇതിനെ എന്ത് ചെയ്യാ? 5 എന്നും 3 എന്നും രീതിയിൽ 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യുക, പാരൽ ലൈൻ വരയ്ക്കുക. ഇത്ര നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഇത് വരച്ചതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും. 5:3 എന്നാണ്, കാരണം ഇത് റേഷ്യോ സെയിം ആണ്. ഈ റേഷ്യോയും ഈ റേഷ്യോയും സെയിം ആയതുകൊണ്ട് ഇതും 5:3 എന്ന റേഷ്യോയിലായിരിക്കും, അളവല്ല റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ അളവുകളാണ് നമുക്ക് ലെങ്തായിട്ടും ബ്രെഡ്ത്തായിട്ടും വേണ്ടത്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ലെങ്തും ബാക്കിയുള്ള ഈ 3 എന്നുള്ള റേഷ്യോ ബ്രെഡ്ത്തായിട്ടും വേണം. അപ്പൊ നമുക്ക് ലെങ്ത് 5:3 എന്ന സോറി ലെങ്ത് 5 ബ്രെഡ്ത് 3 എന്ന റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അതിനെ വരയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ലെങ്ത് ആയിട്ട് തന്നെ കിട്ടിയേക്കാം. അപ്പൊ നമുക്കൊരു റെക്റ്റാംഗിൾ വരേണ്ടത് ഇങ്ങനെയാണ് ആണല്ലോ. അന്നേരം ഇതാണ് നമ്മുടെ ബ്രെഡ്ത്. ഇതെന്താണ് നമ്മുടെ ബ്രെഡ്ത്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു റെക്റ്റാംഗിളിന്റെ 4 ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. 4 ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ വെച്ചുകൊണ്ട് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇവിടെയും വെച്ചുകൊണ്ട് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. പക്ഷേ നമ്മുടെ ബ്രെഡ്ത്തിന്റെ റേഷ്യോ എന്താണ്? ഇതാണ്, അല്ലെങ്കിൽ ഈ അളവാണ് റേഷ്യോ. അപ്പൊ നമ്മുടെ കോമ്പസ് എടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ബ്രെഡ്ത്തിന്റെ റേഷ്യോ എന്താണ്? ഈ അളവാണ്. അപ്പൊ നമ്മള് ലെങ്ത് ഇവിടെ വരച്ചിട്ടുണ്ട്, ഇനി ബ്രെഡ്ത്ത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. കോമ്പസിനകത്ത് ഈ അളവ് എടുക്കുക. ഈ അളവാണ് നമുക്ക് ബ്രെഡ്ത്തായിട്ട് വേണ്ടത്. ഈ അളവാണ് നമുക്ക് എന്തായിട്ട് വേണ്ടത്? ബ്രെഡ്ത്തായിട്ട് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ അളവെടുക്കുക, നേരെ കോമ്പസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അതായത് ഈ അളവെടുത്തുകൊണ്ട് കോമ്പസ് നേരെ ഇങ്ങനെ ഇങ്ങ് വരയ്ക്കുക. അപ്പൊ ആദ്യത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ അങ്ങ് വരച്ചു പോകും, അപ്പൊ എന്നാണ് ഇങ്ങനെ വരും, കണ്ടോ ഇങ്ങനെ വന്ന്. കാരണം അപ്പൊ ഈ അളവും ഈ അളവും എന്തായിരിക്കും? തുല്യമായിരിക്കും, കാരണം ഈ കോമ്പസ് ഉപയോഗിച്ച് വരച്ചതാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള അളവും ഈ അളവും എന്താണ്? തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബ്രെഡ്ത്ത് കിട്ടി. ഇനി അതേ അളവ് മാറ്റാതെ തന്നെ ആ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ? ഒരാർക്ക് വരയ്ക്കുക. അതായത് നമുക്ക് ബ്രെഡ്ത്ത് രണ്ട് സൈഡിലും സെയിം അല്ലേ. അപ്പൊ നമുക്ക് ഈ അളവ് മാറ്റി ഒരാർക്കും ഇവിടെ വരച്ചു, അത് മാറ്റാതെ തന്നെ ഇപ്പുറത്തെല്ലിലും വെച്ച് ഒരാൾക്ക് വരച്ചു. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടി. ആ പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. അത് ഏത് റേഷ്യോയിലാണ്? 5:3 എന്ന റേഷ്യോയിലാണ് നമ്മൾ എന്ത് വരച്ചു? റെക്റ്റാംഗിൾ വരച്ചു. ഈ റെക്റ്റാംഗിളിന്റെ പെരിമീറ്റർ ആയിരിക്കും 15 സെന്റിമീറ്റർ. മനസ്സിലായോ? അപ്പൊ അത് ചെയ്ത് നിങ്ങളുടെ ബുക്കിനകത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാ? ആദ്യമേ തന്നിരിക്കുന്ന പെരിമീറ്റർ എടുക്കുക, അതിൽ നിന്ന് ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാം. അതറിയാൻ എളുപ്പ മാർഗം പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും. ആ അളവെടുത്തൊരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് ആ ലൈനെ തന്നിരിക്കുന്ന റേഷ്യോയിൽ നമ്മുടെ രീതി ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. 5 ഉം 3 ഉം ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് പാരലൽ വരയ്ക്കുക. എന്നിട്ട് വേണ്ടത് നമുക്ക് ഈ അളവുകളാണ് ലെങ്തായിട്ടും ബ്രെഡ്ത്തായിട്ടും വേണ്ടത്. ലെങ്തിനെ അവിടെ തന്നെ ഇട്ടുകൊണ്ട് ബ്രെഡ്ത്തിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി കോമ്പസ് എടുക്കുക, ആർക്ക് വരയ്ക്കുക, അതേ അളവ് തന്നെ ഇവിടെ ആർക്ക് വരയ്ക്കുക, ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടി? ഒരു റെക്റ്റാംഗിൾ കിട്ടി. മനസ്സിലായല്ലോ ഇപ്പൊ റെക്റ്റാംഗിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത്രയാണ് പൊതുവായിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് കണക്കുകൾ മെയിൻ ചെയ്യുന്നതിന് മുമ്പ്, ടെസ്റ്റിലെ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ തന്ന കണക്കുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിലെ കണക്കുകളിലേക്ക് പോകാം. ഡ്രോ ആൻ 8 സെന്റിമീറ്റേഴ്സ് ലോങ് ലൈൻ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 2:3. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചിട്ട് അതിനെ 2:3 എന്ന റേഷ്യോയിലേക്ക് ഡിവൈഡ് ചെയ്യണം. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? 2:3 എന്ന റേഷ്യോയിലേക്ക് എന്ത് ചെയ്യാൻ പോവാ? ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ ആദ്യം എന്ത് ചെയ്യാ? വരയ്ക്കുക. വരയ്ക്കുമ്പോ കോമ്പസും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രമെന്റ് ബോക്സ് ഒക്കെ എടുത്ത് വെച്ച് കൃത്യമായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇതിനെ നമ്മള് ഇതിനെ ഏത് റേഷ്യോയിലാ? 2:3 എന്ന റേഷ്യോയില്, ഏത് റേഷ്യോയിലാണ്? 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ, 2+3 എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് എത്ര സെന്റിമീറ്റർ വരയ്ക്കുക? 5 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് അതിനെ എങ്ങനെ അളവെടുക്കണം? 2 ഉം 3 ഉം ആകണം. അപ്പൊ ആദ്യം ഇവിടുന്ന് 2 എടുക്കുക, ബാക്കി എത്ര ആയിരിക്കും? 3 ആയിരിക്കും. 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക? സിമ്പിൾ പാരൽ ലൈൻ വരയ്ക്കുക. ആദ്യമേ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്യുക, സെറ്റ് സ്ക്വയർ നീക്കി പാരൽ വരയ്ക്കുക. അപ്പൊ എന്താണ്, ഇത് തമ്മിൽ എങ്ങനെയായി? 2:3 എന്ന റേഷ്യോയിലായി. എങ്ങനെയായി? 2:3 എന്ന റേഷ്യോയിലായി. ഒക്കെ നോക്കിയേ, നമ്മുടെ ഇവിടെ ചുമ്മാ ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എ ബി സി എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡി ഈ എ സി ബൈ എ ബി എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലായിരിക്കും? 2:3 എന്ന റേഷ്യോയിലായിരിക്കും. അതായത് എ സി ഈസ് ടു എ ബി എന്ന് പറഞ്ഞാൽ
2:3 ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എഴുതിയാലും റേഷ്യോ ആണ്. അപ്പം എന്ത് ചെയ്യാം, ആ റേഷ്യോ ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 50 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. ആ പെരിമീറ്റർ 15 സെന്റിമീറ്റർ. അപ്പൊ നമുക്കറിയാം എൽ പ്ലസ് ബി എത്ര ആയിരിക്കും, 15 പകുതി 7.5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം കിട്ടി. ഇനി അതിന് ഏത് റേഷ്യോയില്, 3:4 എന്ന റേഷ്യോയില്, 3:4. അപ്പൊ ടോട്ടൽ 7 ആണല്ലോ. സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യമേ 7.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. 7.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യേണ്ടത് ആ നീളമുള്ള ലൈൻ, 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുക, 3 ആയിട്ടും 4 ആയിട്ടും. ആദ്യത്തത് 3 സെന്റിമീറ്റർ, അടുത്തതോ 4 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കുക. തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, പാരലൽ ലൈൻ വരയ്ക്കുക. അപ്പൊ ഡിവൈഡ് ആയി, എന്തായി, ഒരു റെക്ടാംഗിളിന്റെ 3:4 എന്ന രീതിയിലായി മാറി. ഇനി നമുക്ക് ഇത് ലെങ്തും ഇത് ബ്രെഡ്ത്തും ആണ്. ലെങ്തിനെ അതേപോലെ ഇടാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ, ഈ ബ്രെഡ്ത്ത് ഇവിടെ വെച്ചുകൊണ്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇവിടെയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇച്ചിരി നീട്ടി വരച്ചോളുക, തോന അധികം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മായ്ച്ചു കളഞ്ഞാൽ മതി. പിന്നെന്ത് ചെയ്യാം, കോമ്പസ് ഇവിടെ വെച്ചുകൊണ്ട് ഇത് ഈ അളവെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരാർക്ക് ഇവിടെ വരയ്ക്കുക. ഇനി അതേപോലെ തന്നെ ആ അളവ് മാറാതെ തന്നെ ഇവിടെയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരാർക്ക് വരയ്ക്കുക. തമ്മിൽ ജോയിൻ ചെയ്യുക, നമുക്ക് വേണ്ട റെക്ടാംഗിൾ കിട്ടി. ഏത് റേഷ്യോയിലുള്ളത്, 3:4 എന്ന് പറയുന്ന റേഷ്യോയിലുള്ള റെക്ടാംഗിൾ കിട്ടി. പെരിമീറ്റർ 15 സെന്റിമീറ്റർ ഉള്ളത് ആണല്ലോ. വരച്ചല്ലോ, ബുക്കിനകത്ത് വരച്ച് നോക്കിക്കോ. അപ്പം കൃത്യമായി കിട്ടും. ആ ഓക്കെ, ഒരു 2-3 ദിവസത്തിനോട് വീഡിയോ തന്നിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ഇവിടെ നിർത്താം. അപ്പം എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. കൃത്യമായിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ കിട്ടും. നമ്മുടെ വീഡിയോ 2-3 തവണ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം വരയ്ക്കാൻ ശ്രമിക്കുക.